അങ്ങനെ നമ്മൾ രാമേശ്വരം ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ബസ്സിൽ ഓൾഡ് ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ഓൾഡ് ധനുഷ്കോടി എന്ന് പറയുമ്പോൾ പണ്ട സൈക്ലോണൊക്കെ ഉണ്ടായി ആ നശിച്ചു പോയ കുറേ പള്ളിയും അവിടുത്തെ സ്കൂളും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണ് ഇവിടെ കാണാനുള്ളത്. എൻ്റെ പുറകെ കാണുന്നതാണ് ധനുഷ്കോടി ചർച്ച്. ഞാനത് വിശദമായിട്ട് കാണിച്ചു തരാം. ഇത് 300 വർഷങ്ങൾക്ക് മുൻപ് പോർച്ചുഗീസുകാർ പണിത വിശുദ്ധ അന്തോണിസിൻ്റെ പള്ളി. ഇതിലും ഇരട്ടികൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ ഇന്ത്യയിൽ ഇന്നും ധാരാളമുണ്ട്. ഇന്നീ കാണുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കൊപ്പം ധനുഷ്കോടിക്ക് പ്രേത നഗരമെന്ന പേര് നേടിക്കൊടുത്ത കഥ അറിയണമെങ്കിൽ നമ്മൾ 1/2 നൂറ്റാണ്ട് പിന്നിലേക്ക് നടക്കണം. മദ്രാസിൻ്റെ ഭാഗമായിരുന്ന എന്നാൽ പുറം ലോകവുമായി അധികം ബന്ധമില്ലാതിരുന്ന രാമേശ്വരം എന്ന ദ്വീപിനെ കോർത്തിണക്കി 1914 പാമ്പൻ പാലം വന്നതോടെ ഇന്ത്യയുടെ അഭിമാനമായി വളർന്നുകൊണ്ടിരുന്ന തുറമുഖ പട്ടണമായിരുന്നു ധനുഷ്കോടി. റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ക്വാർട്ടേഴ്സുകളും സ്കൂളുകളും പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും തുടങ്ങി നിരവധിയായ കെട്ടിടങ്ങളും ആയിരക്കണക്കിന് ആളുകളും എത്തിയിരുന്ന ഒരു തുറമുഖ നഗരം. ഏറെ കൗതുകങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഒരു ഭൂപ്രദേശം. 1960കളിൽ അന്നത്തെ സിലോൺ എന്നറിയപ്പെട്ടിരുന്ന ശ്രീലങ്കയിലേക്ക് ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടത്തിയിരുന്ന തുറമുഖ പട്ടണമായിരുന്നു ധനുഷ്കോടി. അതുപോലെ കൊല്ലത്തു നിന്നും ഒറ്റ ടിക്കറ്റ് എടുത്താൽ കൊളംബോ വരെ യാത്ര ചെയ്യാവുന്ന സംവിധാനം അന്നുണ്ടായിരുന്നു. കൊല്ലം മുതൽ പാമ്പൻ പാലവും കടന്ന് ധനുഷ്കോടി വരെ ട്രെയിനിലും അവിടെ നിന്ന് ബോട്ട് മെയിൽ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന SL ഇറിവിൻ എന്ന ആവിക്കപ്പലിൽ ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്കും അവിടെ നിന്ന് ട്രെയിനിൽ കൊളംബോയിലേക്കും അന്ന് പോകാമായിരുന്നു. ജീവിതം പച്ചപിടിപ്പിക്കുന്നതിന് വേണ്ടി തെക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അന്ന് ശ്രീലങ്കയിലെ തേയിലത്തോട്ടങ്ങളിലേക്ക് പണിക്ക് പോകുന്നവരും അവധിക്ക് നാട്ടിലെത്തുന്നവരുമായി ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരിടമായിരുന്നു ധനുഷ്കോടി. പലതരം ജോലികൾ ചെയ്തും കച്ചവടമായും മീൻപിടുത്തമായും വിദ്യാഭ്യാസപരമായും സന്തോഷകരമായി ആയിരക്കണക്കിന് ആളുകൾ പാർത്തിരുന്ന ഒരു ഭൂപ്രദേശം. ഒരിക്കലും ചതിച്ചിട്ടില്ലാത്ത കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രവും കാവൽ ഉണ്ടെന്ന് വിശ്വസിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു കൂട്ടർ. എന്നാൽ അതിൽ ഒരുവൾ ഈ ജനതയോട് ചെയ്ത കൊടും ക്രൂരതയുടെ കഥയാണ് ഇനി പറയാനുള്ളത്. 1964 ഡിസംബർ 17 തെക്കൻ ആൻഡമാനിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. 21 തീയതിയോടെ ശ്രീലങ്കയിലെ പല പ്രദേശങ്ങളിലും നാശം വിതച്ച് ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ ലക്ഷ്യമാക്കി ആ ചുഴലിക്കാറ്റ് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. 2 ദിവസമായി അന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഭീകരസ്വരൂപം പൂണ്ട ആകാശവും കടലും തങ്ങളെയും തങ്ങളുടെ ജീവിതമാർഗങ്ങളെയും തുടച്ചെറിയാൻ തങ്ങൾക്ക് നേരെ അടുത്തുകൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റിനെ കാണാനാണ് കടലിലേക്ക് പോകുന്നതെന്നറിയാതെ കടൽ കാണാൻ ധാരാളം പേർ ധനുഷ്കോടിയിലെത്തിയിരുന്നു. ഡിസംബർ 22 രാത്രി ഒരു വശത്ത് ധനുഷ്കോടിയെ ലക്ഷ്യമാക്കി അടുത്തുകൊണ്ടിരുന്ന ചുഴലിക്കാറ്റിൻ്റെ വരവറിയിച്ച് ബംഗാൾ ഉൾക്കടൽ വിളറിപിടിച്ച് തിരകൾ തല്ലിത്തകർത്തുകൊണ്ടേയിരുന്നു. ഇതൊന്നും അറിയാതെ ക്രിസ്മസ് അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിൽ കളിച്ചുല്ലസിച്ച വിദ്യാർത്ഥികളെയും സിലോണിലേക്ക് ജോലിക്ക് പോയി തങ്ങളുടെ ജീവിതം പച്ചപ്പിടിപ്പിക്കാമെന്ന് സ്വപ്നം കണ്ടുറങ്ങിയ കുറച്ച് തൊഴിലാളികളെയും ചേർത്ത് 110 യാത്രക്കാരുമായി മുൻപ് ഈ ഭാഗത്തുണ്ടായിരുന്ന പാളത്തിൽ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടിയിരുന്ന മധുര ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ നമ്പർ 653 മണ്ഡപം സ്റ്റേഷനിൽ നിന്നും ഏറെ നേരം കഴിഞ്ഞിട്ടും സിഗ്നൽ കിട്ടാതിരുന്നിട്ടും ലോക്കോ പൈലറ്റ് ട്രെയിൻ പാമ്പൻ പാലത്തിലേക്ക് മെല്ലെ ഓടിക്കുന്നു. സമയം രാത്രി 11:30 മണിക്കൂറിൽ 250 കിലോമീറ്റർ സ്പീഡിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 15 അടിയോളം ഉയരത്തിൽ രാക്ഷസ തിരമാലകളുമായി ഒരു ഭ്രാന്തിയെപ്പോലെ ബംഗാൾ ഉൾക്കടൽ സംഭാരതാണ്ഡവമാടുന്നു. തീവണ്ടിയുടെ അരണ്ട വെളിച്ചത്തിൽ ധനുഷ്കോടി തുറമുഖം മുഴുവൻ നക്കിത്തുടച്ച് തൻ്റെ മുന്നിൽ റെയിൽപാളവും ചുമലിലേറ്റി പാഞ്ഞെടുക്കുന്ന രാക്ഷസ തിരമാലയെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്ക്രിയനായി നോക്കി നിൽക്കാനേ ലോക്കോ പൈലറ്റിന് കഴിഞ്ഞുള്ളൂ. നിമിഷങ്ങൾക്കകം 110 യാത്രക്കാരുടെയും 5 റെയിൽവേ ജീവനക്കാരുടെയും കളിച്ചിരികളും സ്വപ്നങ്ങളും കടൽ വിഴുങ്ങി. 48 മണിക്കൂർ കഴിഞ്ഞ് കടൽ ഇറങ്ങിയ ശേഷമാണ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് ദുരന്തം പുറംലോകം അറിയുന്നത്. 1800ഓളം ജീവനുകളാണ് അന്ന് നഷ്ടമായത്. 3000ഓളം പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. അച്ഛനമ്മമാരുടെ വിരൽത്തുമ്പ് പിടിച്ച് തീരത്ത് ഓടിക്കളിച്ച പൊന്നോമനകളുടെ കളിചിരിയില്ല. മീൻ വലകൾ വലിച്ചു കയറ്റുന്ന ഏല ഏലയ വിളികളില്ല. ധനുഷ്കോടിയിൽ നിന്നും ഇനി ഒരിക്കലും ട്രെയിനില്ല. SL ഇറിവിൻ എന്ന ആവിക്കപ്പലിൻ്റെ സൈറൻ വിളി ഇനിയില്ല. എങ്ങും ശ്മശാന മുഖമായ അന്തരീക്ഷം. അടിഞ്ഞുകൂടിയ മൃതദേഹങ്ങളിൽ ദുർഗന്ധം വമിച്ചു തുടങ്ങി. കെട്ടിടങ്ങളും ഗതാഗത സൗകര്യങ്ങളും വൈദ്യുതിയും വാർത്താവിനിമയ സംവിധാനങ്ങളും തകർന്നടിഞ്ഞു. ഇനി ഒരിക്കലും ധനുഷ്കോടിയിൽ ജനജീവിതം സാധ്യമല്ല എന്ന കണക്കിൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഗോസ്റ്റ് ടൗൺ ആയി പ്രഖ്യാപിക്കുന്നു. 56 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്ന് ആയിരങ്ങളാണ് ദുരന്ത സ്മാരകങ്ങൾ കാണാൻ ധനുഷ്കോടിയിലേക്ക് എത്തുന്നത്. ഏതെങ്കിലും ഒരു കോണിൽ ഏകാന്തനായി ഒരു നിമിഷം കണ്ണടച്ചിരുന്നാൽ റെയിൽവേ ക്വാർട്ടേഴ്സുകളിലെയും മറ്റ് കെട്ടിടങ്ങളിലെയും ചുമരുകൾക്കുള്ളിൽ ഒറ്റ രാത്രി കൊണ്ട് തിരകളാൽ ഞെരിഞ്ഞ പറന്ന ആയിരങ്ങളുടെ തീരരോദനം ചിലപ്പോൾ കേട്ടേക്കാം. തിരകൾക്കെല്ലാം പണ്ടെങ്ങോ ഈ തീരത്ത് ഓടിക്കളിച്ച പിഞ്ചോമനകളുടെ പാദസരക്കിലുക്കം. ജീവിച്ചിരിക്കുന്നവർക്ക് വിങ്ങലുകൾ മാത്രം സമ്മാനിച്ചിട്ടും വീണ്ടും രണ്ട് കടലുകളെയും വിശ്വസിച്ച് ജീവിതമാർഗം തേടുന്ന 600ഓളം പേരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ദുരന്ത സ്മാരകങ്ങൾ കാണാനെത്തുന്നവർക്ക് കടൽ വിഭവങ്ങൾ വിറ്റും ഭക്ഷണം വിളമ്പിയും കഴിയുന്നവർ. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അരിശൽ മുനമ്പിലേക്കാണ്. ധനുഷ്കോടിയുടെ ഏറ്റവും അറ്റമാണ് ഈ അരിശൽ മുനമ്പ് എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അരിശലമുനി നമ്മൾ ഓൾഡ് ധനുഷ്കോടി അരിശലമുനയിൽ ഒരു ഓട്ടോയിലാണ് വന്നത്. ഷെയറിംഗ് ഓട്ടോ ആയിരുന്നു. പുള്ളി തന്നെ പൈസ വാങ്ങിച്ചില്ല. അണ്ണൻ്റെ പേര് കലഞ്ചിയം. ഓക്കെ അണ്ണാ, റൊമ്പ നന്ദി. അരിശൽമുന, അതായത് ഏറ്റവും എൻ്റെ വരെ വരാം, നമുക്ക് ഏറ്റവും എൻ്റെ വരെ വരാം. അവിടെ നിന്നൊരു 5 കിലോമീറ്ററോളം ഉണ്ട്. ഓട്ടോയിൽ വന്നു ഒരു 1/2 കിലോമീറ്റർ മുമ്പേ ഓട്ടോ സ്റ്റോപ്പ് ചെയ്തു. കാരണം നല്ല തിരക്കാണ്, നല്ല തിരക്കായി. കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആട്ടോ ഇവിടെ വന്ന് പോകുന്നത്. നമ്മളോട് രണ്ടുപേരൊന്നും आप किधर से? यमती से आए। मध्य प्रदेश। अच्छा, मध्य प्रदेश कौन सा जगह है? ये सतना जिला। अच्छा, आप भी सतना जिला। ओके, बहुत खुश है। आपका नाम क्या था? मेरा नाम सर धर्मदास सेन है। धर्मदास जी, आपका? रामकरण सिंह। ओके। നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാർ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ. കാരണം ഇവിടെ നിന്ന് 48 കിലോമീറ്ററോളം ഉണ്ട് ശ്രീലങ്കയിലേക്ക്. അത് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ അങ്ങനെ പറയുന്നുണ്ട്. 1000കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കര ബന്ധപ്പെട്ടിരുന്നതിനാൽ ഇന്ത്യയിൽ നിന്നും കര തുടങ്ങുന്ന ഭാഗമാണ് ഈ ധനുഷ്കോടിയിലെ അരിശൽ മുനമ്പ് എന്ന് പറയുന്നത്. ലൈം സ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ലുകളായിരുന്നു ഈ ഒരു പ്രദേശത്ത്, അതായത് ഈ കര ബന്ധപ്പെട്ടിരുന്ന പ്രദേശത്ത് കൂടുതലും കണ്ടിരുന്നത്. ഇപ്പോഴും ഈ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പണ്ട് കര ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിന് സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ അതിന് തെളിവാണ്. പഴയ ധനുഷ്കോടിയിലുള്ള ആ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ഇത്തരം ഈ പൊങ്ങി കിടക്കുന്ന കല്ലുകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലൊരു കല്ല് ഇപ്പോഴും അവിടെ ആരാധനയോടെ കാഴ്ചക്കാർക്ക് കൗതുകമായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ രാമേശ്വരത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ധനുഷ്കോടിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ മനം കുളിക്കുന്ന കാഴ്ചകളൊന്നുമില്ല. ആ ഒരു ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. സ്ഥലത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വീണ്ടും പുതിയ വീഡിയോകളുമായി എത്തുന്നവരെ സൈനിങ് ഓഫ്.